നമസ്കാരം മാസ്റ്ററിംഗ് എഡ്യൂട്ടിക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മലയാളത്തിൽ നിന്നും ചോദിച്ചിട്ടുള്ള കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കാര്യം പറഞ്ഞോട്ടെ മലയാളത്തിലെ ചില വാക്കുകളുടെ എൻ്റെ പ്രൊനൗസിയേഷൻ ഇത്ര കറക്റ്റ് ആയിരിക്കില്ല എല്ലാവരും അതൊന്ന് ക്ഷമിച്ചേക്കുക അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്നാമത്തെ question വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ് സി വി രാമൻപിള്ളയാണ് വാഗ്ദേവതയുടെ വീരഭടൻ എന്നറിയപ്പെടുന്നത് അടുത്ത question ഗുരു കുഞ്ചുക്കുറുപ്പ് ഏത് മേഖലയിൽ പ്രശസ്തനായിരുന്നു കഥകളി മേഖലയിൽ പ്രശസ്തനായിരുന്ന വ്യക്തിയാണ് ഗുരു കുഞ്ചുക്കുറുപ്പ് അടുത്തത് കുമാരനാശാന്റെ വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് മിതവാദിയിലാണ് വീണപൂവ് ആദ്യമായി പ്രസിദ്ധീകരിച്ചത് കേരള ചരിത്രം അടിസ്ഥാനമാക്കി മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യ ഗ്രന്ഥം കേരള പഴമ മലങ്കാടൻ എന്ന തൂലിക നാമത്തിൽ കവിത എഴുതിയിരുന്ന പ്രശസ്ത സാഹിത്യകാരൻ ആര് ചെറുകാടാണ് മലങ്കാ മലങ്കാടൻ എന്നറിയപ്പെട്ടിരുന്നത് അടുത്തത് വൈശാഖൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്നത് ആര് എം കെ ഗോപിനാഥൻ നായരാണ് വൈശാഖൻ എന്നറിയപ്പെടുന്നത് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് ആര് ഇടശ്ശേരി ഗോവിന്ദൻ നായരെയാണ് ശക്തിയുടെ കവി എന്നറിയപ്പെടുന്നത് മലയാളം എഴുത്തുകാരനായ വി വി അയ്യപ്പന്റെ നാമം കോവിലൻ എന്നാണ് വി വി അയ്യപ്പന്റെ നാമം അടുത്ത question ശരിയായ പദം പദമേത് പ്രദക്ഷണം പ്രദക്ഷിണം 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 ഏതാണ് ഡി ഓപ്ഷൻ പ്രദക്ഷിണമാണ് ശരി അടുത്ത ശുദ്ധമായ പദം പദമേത് ലാഞ്ചന ലാഞ്ചന ലാഥന ഇതില് ബി ഓപ്ഷൻ ലാഞ്ചനയാണ് ശരിയായിട്ടുള്ളത് ഇരുട്ട് എന്ന വാക്കിൻ്റെ പര്യായമല്ലാത്ത പദം ഏത് നിടിലം ആണ് ഇരുട്ടിന്റെ പര്യായമല്ലാത്തത് തമസ് ദ്വാന്തം അന്ധകാരം എന്നിവ ഇരുട്ടിന്റെ പര്യായ പദങ്ങളാണ് അടുത്ത കുറുക്കൻ്റെ പര്യായ പദമല്ലാത്തത് കാണ്ടൻ എന്നതാണ് കുറുക്കൻ്റെ പര്യായ പദമല്ലാത്തത് ജംബുകം ഊളൻ കുറുനരി എന്നിവ കുറുക്കൻ്റെ പര്യായ പദമാണ് പറയുന്നവയിൽ ലജ്ജയുടെ പര്യായ പദമല്ലാത്തത് ഏത് ക്രതു ആണ് ലജ്ജയുടെ പര്യായ പദമല്ലാത്തത് മന്ദാക്ഷം വ്രീള ത്രബ എന്നിവ ലജ്ജയുടെ പര്യായ പദങ്ങളാണ് അടുത്ത പ്രാജി എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം ഏത് പ്രതീജി ആണ് പ്രാജി എന്ന വാക്കിന്റെ വിപരീത പദമായി വരുന്ന പദം അടുത്ത question ശ്ലാഖ്യം എന്നതിൻ്റെ വിപരീത പദം എഴുതുക ഗാർഹ്യം ആണ് ശ്ലാഖ്യം എന്നതിൻ്റെ വിപരീത പദം ഒരുപാട് തവണ കോസ് ചോദിച്ചിട്ടുള്ള ആണ് ശ്ലാഖ്യം അടുത്തത് ആമയം എന്ന വാക്കിൻ്റെ വിപരീത പദം നിരാമയം ആണ് ആമയം എന്ന പദത്തിൻ്റെ വിപരീത പദം അടുത്തത് കൃപണൻ എന്നതിൻ്റെ വിപരീത ശബ്ദമേത് ഉദാരൻ എന്നാണ് കൃപണൻ എന്നതിൻ്റെ വിപരീത ശബ്ദം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഒറ്റപ്പദം എഴുതുക മനസ്സിനെ രമിപ്പിക്കുന്നത് മനസ്സിനെ രമിപ്പിക്കുന്നത് മനോരമ മനോരമ എന്നാൽ മനസ്സിനെ രമിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം അടുത്തത് കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ എന്ന് അർത്ഥം വരുന്ന പദം ഏത് ഉൽപതിഷ്ണുവാണ് കാലദേശാദികൾക്ക് അനുയോജ്യമായ പരിഷ്കാരം വേണമെന്ന് ആഗ്രഹിക്കുന്നവൻ അടുത്ത ക്വസ്റ്റ്യൻ ഒ എൻ വി കുറിപ്പിനെ പോലെ തന്നെ റഫീഖ് അഹമ്മദിനും നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനാൽ ഇരുവരെയും ഡാഷ് എന്ന് വിളിക്കാം എന്ത് വിളിക്കാം പുരസ്കൃതർ എന്ന് വിളിക്കാം നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചിട്ടുള്ളവരാണ് പുരസ്കൃതർ അടുത്തത് ഗ്രഹിക്കാൻ പ്രയാസമായത് എന്നതിൻ്റെ ഒറ്റപദം ദുർഗ്രഹമാണ് ഗ്രഹിക്കാൻ പ്രയാസമായത് നിമ്ന അധികം ഉന്നതം ചേർത്തെഴുതുന്നത് എങ്ങനെ നിമ്നോന്നതം എന്നാണ് നിമ്ന അധികം ഉന്നതം അടുത്തത് ചെം അധികം തൊണ്ടി ചേർത്തെഴുതുന്നത് എങ്ങനെ ചെന്തൊണ്ടി എന്നാണ് ചെം അധികം തൊണ്ടി ചേർത്തെഴുതുന്നത് സൃഷ്ടി അധികം ഉന്മുഖം ചേർത്തെഴുതുന്നത് എങ്ങനെ സൃഷ്ടിയുന്മുഖം എന്നാണ് സൃഷ്ടി അധികം ഉന്മുഖം ചേർത്തെഴുതുന്നത് ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്ന വിധം ഒരു അധികം അൾ അധികം ഉഡേ എന്നാണ് ഒരുവളുടെ എന്ന പദം പിരിച്ചെഴുതുന്നത് അടുത്ത നിന്നു പിരിച്ചെഴുതുക നിൻ അധികം തു ആണ് നിന്നു എന്ന് വാക്കിനെ പിരിച്ചെഴുതുന്നത് അടുത്ത സുഷുപ്തി ഈ പദം എങ്ങനെ ഘടകങ്ങളായി പിരിക്കാം സു അധികം സുപ്തി ആണ് സുഷുപ്തി സുഷുപ്തി സു അധികം സുപ്തി അടുത്ത ക്വസ്റ്റ്യൻ തഥൈവ എന്ന പദം പിരിച്ചെഴുതുമ്പോൾ എങ്ങനെ വരും തഥ അധികം ഏവ ആണ് തഥൈവ തഥ അധികം ഏവ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമായി വരാവുന്നവ ഗൃഹി എന്ന പദത്തിന്റെ സ്ത്രീലിംഗമാണ് ഗൃഹിണി അടുത്തത് നോ റോസ് ബഡ്ഹാസ് തോൺസ് എന്നതിൻ്റെ വിവർത്തനമാണ് മുള്ളില്ലാത്ത റോസാച്ചെടി ഇല്ല എന്നതാണ് ദർ ഇസ് നോ റോസ് ബട്ടഹാസ് തോൺസ് എന്ന പദത്തിന്റെ മലയാള പരിഭാഷ അടുത്തത് ആപ്പിൾ ഓഫ് ദി ഐ എന്ന ഇംഗ്ലീഷ് പദത്തിൻ്റെ വിവർത്തനം ഏതാണ് കണ്ണിലുണ്ണി എന്നാണ് ആപ്പിൾ ഓഫ് ഐ എന്ന പദത്തിൻ്റെ വിവർത്തനം അടുത്ത ക്വസ്റ്റ്യൻ താഴെ പറയുന്ന ഇംഗ്ലീഷ് ശൈലിയുടെ ശരിയായ മലയാള പരിഭാഷ തിരഞ്ഞെടുക്കുക ക്യാച്ച് വൺ റെഡ് ഹാൻഡഡ് എന്ന് പറഞ്ഞാൽ കയ്യോടെ പിടികൂടുക അടുത്ത ക്യുവർ ഫിഷ് എന്ന പ്രയോഗം കൊണ്ട് അർത്ഥമാക്കുന്നത് വിചിത്ര മനുഷ്യൻ എന്നാണ് ക്യൂവർ ഫിഷ് എന്ന പ്രയോഗത്തിൻ്റെ അർത്ഥം അടുത്ത ക്വസ്റ്റ്യൻ മേക്ക് ഷിഫ്റ്റിന് തുല്യമായ പ്രയോഗം ഏത് മുട്ടുശാന്തി എന്നാണ് മേക്ക് ഷിഫ്റ്റിന് തുല്യമായ പ്രയോഗം അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം ഹൈവേ മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് പിടിച്ചുപറിക്കാരൻ എന്നാണ് ഹൈവേ മാൻ എന്ന വാക്കിൻ്റെ അർത്ഥം അല്ലാതെ ഹൈവേയിലെ അലസമയം നടക്കുന്നവരെന്നൊന്നുമല്ല പിടിച്ചുപറിക്കാരൻ എന്നാണ് ഹൈവേ ഹൈവേമാൻ്റെ അർത്ഥം അടുത്ത ഓഫ് ആൻഡ് ഓൺ ഈ ശൈലിയുടെ അർത്ഥം എന്ത് വല്ലപ്പോഴും എന്നാണ് ഓഫ് ആൻഡ് ഓൺ എന്ന ശൈലിയുടെ അർത്ഥം അടുത്ത question ക്വസ്റ്റ്യനിലേക്ക് പോകാം ചെമ്പു തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം എന്ത് സത്യം പുറത്താകുക എന്നതാണ് ചെമ്പ് തെളിയുക എന്ന പ്രയോഗത്തിന്റെ അർത്ഥം അടുത്ത question നോക്കാം ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത് അസാധ്യമായ കാര്യം എന്നാണ് ഓളം നിന്നിട്ട് കടലാടുക എന്ന ശൈലിയുടെ അർത്ഥം അടുത്തത് നിറകുടം തുളുമ്പില്ല എന്ന ചൊല്ലിന് സമാനമായത് പറയുന്നവയിൽ നിന്നും കണ്ടെത്തുക എം ഡി വെസൽ മേക്ക് മച്ച് നോയിസ് എന്നതാണ് നിറകുടം തുളുമ്പില്ല എന്നതിന് പകരമായത് അടുത്തത് അംഗവും കാണാം താളിയുമുടിക്കാം എന്ന പഴഞ്ചൊല്ലിന്റെ അർത്ഥം കണ്ടെത്തുക രണ്ടു കാര്യം ഒറ്റപ്രവൃത്തി കൊണ്ട് സാധിക്കുക എന്നതാണ് അംഗവും കാണാം താളിയും മുടിക്കാം അടുത്ത ആണ് തിന്നതു തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ല് അർത്ഥമാക്കുന്നത് ദാനത്തിൻ്റെ മഹാത്മ്യമാണ് തിന്നത് തീരും കൊടുത്തത് തീരില്ല എന്ന പഴഞ്ചൊല്ലുകൊണ്ട് അർത്ഥമാക്കുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ മലയാളത്തിൻ്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസാണ് ഡിസ്കസ് ചെയ്തത് ഇപ്പോൾ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ വില വിലയേറിയ അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് താങ്ക്